അസ്സലാമു അലൈക്കും. 13-ാം ദിനത്തിന്റെ വിശുദ്ധിയിൽ മർഹബ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവനവനോട് തന്നെ അതിക്രമം കാണിച്ച എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. നിശ്ചയമായും അവൻ എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനത്രേ. നിന്റെ നാഥൻ ഏറെ കരുണയുള്ളവനും പുറത്തു തരുന്നവനുമാകുന്നു. നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. ശിക്ഷ വരുന്നതിന് മുൻപ് അവനിൽ അനുസരണയുള്ളവനാവുക. ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കുകയില്ല. ചുരിയണമെൻ്റെ തമ്പുരാനേ.
കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമിത് പോറ്റിടും പെരിയോനല്ല ആലമുലായി പായവനല്ല കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേന്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനെ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേന്റെ കരളിൻ്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ പരിശുദ്ധ ഖുർആനിലെ ജുമാ എന്ന അധ്യായത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു, മരണസമയത്തുള്ള നിന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയില്ല. ഭയാനകമായ മരണം നിന്നെ പിടികൂടുമ്പോൾ നീ ഇങ്ങനെ യാചിക്കും, എൻ്റെ നാഥ, ഒരല്പസമയം കൂടി നീ എനിക്ക് തരികയാണെങ്കിൽ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഒരാളാവുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുമെന്ന്. എന്നാൽ ദൈവവിധി വന്ന ശേഷം ഒരു നിമിഷാർദ്ധം പോലും നിന്റെ ആയുസ് നിനക്ക് നീട്ടിത്തരുകയില്ല എന്ന് നിന്നോട് പറയപ്പെടും. മൊറോക്കോയിലെ ഏറ്റവും വലിയ പള്ളി എന്ന പെരുമയും ലോകത്തിലെ 13-ാമത്തെ വലിയ പള്ളി എന്ന പഴമയുമായി നിലകൊള്ളുന്നു ഗ്രാൻഡ് മോസ്ക് ഹസൻ II. '1993 നിർമ്മിക്കപ്പെട്ട ഈ മസ്ജിദ് അറബ്, ആൻ്റലൂഷ്യൻ, മൂറിഷ് വാസ്തുകലകളുടെ വിസ്മയ സമന്വയമാണ്. ഇരുപത്തയ്യായിരം പേർക്ക് മസ്ജിദിനുള്ളിലും 80,000 പേർക്ക് മസ്ജിദിന് പുറത്തും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാം. 1,05,000 വിശ്വാസികൾക്ക് ഒരേ സമയം ഇവിടെ ആരാധനകളിൽ അണിചേരാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിനാരം ഗ്രാൻഡ് മോസ്ക് ഹസൻ II അവകാശപ്പെടുമ്പോൾ ഇതിന്റെ ഉയരം 210 മീറ്ററാണ്. കിംഗ് ഹസൻ രണ്ടാമൻ കമ്മീഷൻ ചെയ്ത ഈ മസ്ജിദിന്റെ ഒരു പകുതി അറ്റ്ലാന്റിക് സമുദ്രത്തിലും മറുപകുതി കരയിലുമായി സ്ഥിതി ചെയ്യുന്നു. മൂവായിരത്തിലധികം തൊഴിലാളികളും വാസ്തുശാസ്ത്ര വിദഗ്ധരും അഹോരാത്രം നിർമ്മാണഘട്ടത്തിൽ ഈ മസ്ജിദിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. ഭക്തിയുടെ നിറകുടമായി വിശ്വാസികളുടെ ഹൃദയത്തിൽ തെളിനീരായി നിറഞ്ഞൊഴുകുന്ന മൊറോക്കോയിലെ ഗ്രാൻഡ് മോസ്ക് ഹസൻ II നിറഭക്തിയുടെ ഈ പുണ്യ റമദാൻ നാളുകളിൽ മാനവ ഹൃദയങ്ങളിലും നിറയ്ക്കട്ടെ 1,000 പുണ്യങ്ങളുടെ പൊന്നുപൂക്കാൽ. പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ പോലും സന്മാർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സദാ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ നാളെ ആകട്ടെ പിന്നെയാകട്ടെ എന്ന് നീട്ടിവെക്കൽ മനുഷ്യരുടെ രീതിയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ അവർക്കതിന് സാധ്യമാകും. എന്നാൽ പലപ്പോഴും നീട്ടിവെക്കൽ അവനെ നഷ്ടത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഭൂമിയിൽ തനിക്ക് അനുവദിച്ച ശ്വാസം ഏത് നിമിഷവും നിലച്ചു പോകാമെന്നിരിക്കെ പശ്ചാത്താപത്തിന് ഒരവസരം പോലും ലഭിക്കാതെ മരണം തന്നെ പിടികൂടിയേക്കാം എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു.
സർവശക്തനായ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, റമദാന്റെ ആദ്യ ദിനത്തിൽ തന്നെ കോടാനുകോടി മലക്കുകളെ ഞാൻ വിളിച്ചു കൂട്ടിയിട്ട് പറയും, നിങ്ങളുടെ എല്ലാ ജോലിയും നിർത്തിവെക്കുക. ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരേ ഒരു ജോലി മാത്രമാണുള്ളത്. 30 ദിവസം നോമ്പനുഷ്ഠിക്കുന്ന സജ്ജനങ്ങളായ ദാസന്മാരുടെ ദുആകൾക്ക് ആമീൻ പറയുക. മർഹബയിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ലെൻറ്റിൽ നട്ടി ഫ്രിറ്റേഴ്സ് എന്നൊരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുക, പ്രയാസപ്പെടുത്തരുത്. സന്തോഷിപ്പിക്കുക, വെറുപ്പിക്കരുത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ സർവശക്തനായ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മർഹബ ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അള്ളാ നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.